ഇപ്പോൾ ശ്രീ എ കെ അപ്പോഴെല്ലാം ആന്റണി ആര്യാടൻ മുഹമ്മദിനെ പ്രത്യാഘാതം അനുസ്മരിക്കുന്നു. നോക്കാതെ ആര്യാടൻ ഒരശബ്ദത്തിൽ ഇത് ആപത്താണ്, തീ കൊണ്ടുള്ള കൈ കളിയാണെന്ന് പറയുമായിരുന്നു. പ്രത്യാഘാതം നോക്കത്തില്ല, ആരെതിർക്കും നോക്കത്തില്ല, ആരെതിർത്താലും തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം തുറന്ന് പറയുമായിരുന്നു. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അദ്ദേഹം ഒരുപോലെ എതിർത്തു. കോഴിക്കോടും മലപ്പുറത്തു നിന്നുകൊണ്ട് അദ്ദേഹം എതിർത്തു. ഭൂരിപക്ഷ തീവ്രവാദത്തെയും ന്യൂനപക്ഷ തീവ്രവാദത്തെയും അദ്ദേഹം എതിർത്തു. അതാണ് ആര്യാടൻ്റെ പ്രത്യേകത. അക്കാര്യത്തിൽ ഒരിക്കലും വെള്ളം ചേർത്തിട്ടില്ല. രാഷ്ട്രീയത്തിലെ ഭാവി അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല. തിരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം എന്നും എന്നും ഉറക്കെ പറഞ്ഞിരുന്നു. സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു, പാർട്ടിയിൽ പറഞ്ഞിരുന്നു, സമൂഹത്തിൽ ഉറച്ചു പറഞ്ഞിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ ഇന്നത്തെ കേരളത്തിൽ ആര്യാടൻ ഉണ്ടാകേണ്ട ഒരാളായിരുന്നു. ആര്യാടൻ ഉണ്ടാകേണ്ടതായിരുന്നു. മതേതര കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുവാൻ ആര്യാടൻ്റെ ശബ്ദം കേരളത്തിൽ ഉറക്കെ ഉറക്കെ ഉയരേണ്ടതായിരുന്നു. അങ്ങനൊരു കാലഘട്ടത്തിലാണ് ആര്യാടൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ രോമം, ഓരോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ഓരോ ജീവിതം മുഴുവൻ, അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ കോൺഗ്രസ്സായിരുന്നു. കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം മരിക്കാൻ തയ്യാറായിരുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പുറം വരുന്നൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം പ്രത്യേകം നോക്കാതെ കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം പടപെട്ടു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയല്ല, കോൺഗ്രസ് ആദർശങ്ങൾ, കോൺഗ്രസ് ഉയർത്തുന്ന ആദർശങ്ങൾ, ജവഹർലാൽ നെഹ്റുവിന്റെയും അതുപോലെ തന്നെ ഗാന്ധിജിയുടെയും ആദർശങ്ങൾക്ക് വേണ്ടി പടപെടുത്തിയ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ആർക്കും എതിരായിരുന്നില്ല, പക്ഷേ അദ്ദേഹം വർഗീയതയ്ക്കെതിരായിരുന്നു, എല്ലാത്തരം വർഗീയതയ്ക്കെതിരായിരുന്നു. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയോട് പോരാളിയ കേരളത്തിലെ അപൂർവം നേതാക്കന്മാരിൽ, എല്ലാ പാർട്ടികളിലും പെട്ട അപൂർവ നേതാക്കന്മാരോടാണ് അദ്ദേഹം. ഒരു പതർച്ചയുമില്ല അദ്ദേഹത്തിൻ്റെ അക്കാര്യത്തിൽ. എതിർപ്പാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന കെ എസ് യുവിൽ പ്രവർത്തിക്കുമ്പോഴാണ്. കെ എസ് യു നേതാവായി കോഴിക്കോട് ചെല്ലുമ്പോൾ ഞങ്ങളുടെ അഭയകേന്ദ്രം കോഴിക്കോട് ഡി സി സി ആണ്. അന്ന് അദ്ദേഹം കോഴിക്കോട് ഡി സി സെക്രട്ടറിയാണ്. രാത്രികാലങ്ങളിൽ പരിപാടി കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ആര്യാടൻ കട്ടിൽ കിടന്നുറങ്ങും. സി കെ നാണുവും ഞാനും എല്ലാം തറയിൽ പായിട്ട് വിരിച്ചു കഴിയും. അന്നു മുതൽ ഞങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ സഹായിയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഞങ്ങൾ പരിചയപ്പെട്ടു. കോൺഗ്രസ് ഒരുമിച്ച് പ്രവർത്തിച്ചു. കെ പി സി സി ഒരുമിച്ച് പ്രവർത്തിച്ചു. എൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായി. ആര്യാടനെ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ മറക്കാൻ സാധിക്കും. ആര്യാടൻ നായനാറ് മന്ത്രിസഭയിൽ അംഗമായിരുന്നപ്പോഴാണ് മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട നായനാരെ സമ്മതിപ്പിച്ച് ആര്യാടൻ മുഹമ്മദിനെ അനുസ്മരിക്കുകയാണ് എ കെ ആന്റണി. അദ്ദേഹവുമായുള്ള പഴയകാല അനുഭവങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന കാലത്തെ അനുഭവങ്ങളൊക്കെയാണ് ശ്രീ എ കെ ആന്റണി ഇപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നത്.